ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. പ്രായവ്യത്യാസമില്ലാതെ ഇന്ന് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ഇൻസോമിനിയ അഥവാ ഉറക്കമില്ലായ്മ, ഉറക്കക്കുറവ് എന്നത്. പണ്ട് കാലങ്ങളിൽ പ്രായമായവരിലായിരുന്നു ഉറക്കമില്ലായ്മ എന്ന പ്രോബ്ലം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് കുട്ടികളിലും ചെറുപ്പക്കാരിലും വരെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉറക്കമില്ലായ്മ എന്ന ഈ പ്രോബ്ലമുള്ള എല്ലാവരും തന്നെ ഉറങ്ങാനായി ആശ്രയിക്കുന്നത് ഉറക്കഗുളികളെയാണ്. എന്നാൽ സ്ഥിരമായി ഇങ്ങനെ ഉറക്കഗുളികൾ കഴിക്കുന്നത് ശരീരത്തിന് ദോഷമായി വരികയും ചെയ്യും. ശരീരത്തിന് ദോഷമായി ഭവിക്കുന്ന ഉറക്കഗുളികളുടെ ഉപയോഗമില്ലാതെ തികച്ചും നാച്ചുറലായ റെമഡികൾ ഉപയോഗിച്ച് ഉറക്കമില്ലായ്മ എന്ന പ്രോബ്ലം പരിഹരിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു റെമഡിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ റെമഡിയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി, നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടെ ഇനേബിൾ ആക്കുക. അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കായി ഈ അറിവൊന്ന് ഷെയറും കൂടെ ചെയ്യുക. ഉറക്കമില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഈ ഒരു റെമഡി തയ്യാറാക്കാൻ നമ്മുടെ എല്ലാ വീടുകളിലുള്ള വെളുത്തുള്ളിയുടെ ഒരു അല്ലിയാണ് ആദ്യമായി വേണ്ടത്. അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയുടെ ഒരു അല്ലിയാണ് ഞാൻ ഇതിനായി ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പക്കലുള്ള വെളുത്തുള്ളിയുടെ അല്ലികൾ ചെറുതാണെങ്കിൽ രണ്ടല്ലികൾ ഇതിനായിട്ട് എടുക്കുക. ഇനി ചെയ്യേണ്ടത് ഈ വെളുത്തുള്ളി അല്ലിയുടെ പുറമെയുള്ള തോലൊന്ന് പൊളിച്ചു കളഞ്ഞ ശേഷം വൃത്തിയാക്കി ചെറിയൊരു കല്ലിൽ വെച്ച് ചതച്ചെടുക്കുക എന്നതാണ്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു ഗ്ലാസ് പാലെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായി വന്ന ശേഷം അതിലേക്കായി ഇട്ട് കൊടുക്കുക. ഇനി ചതച്ചെടുത്ത വെളുത്തുള്ളി പാലിലേക്ക് ഇട്ട ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി 3 മിനിറ്റ് നന്നായിട്ടൊന്ന് പാല് ചൂടാക്കിയെടുക്കുക. 3 മിനിറ്റ് കഴിഞ്ഞ് തീ കൂട്ടി പാലൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം സ്റ്റൗ ഓഫാക്കി നമ്മൾ ഇട്ട വെളുത്തുള്ളി അതിൽ നിന്നെടുത്ത് മാറ്റുക. ഇനി നമുക്ക് ഈ പാല് മറ്റൊരു ഗ്ലാസ്സിലേക്കോ പാത്രത്തിലേക്കോ മാറ്റി നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ പാല് നന്നായിട്ട് തണുത്ത ശേഷം അതിലേക്കായി 1 സ്പൂൺ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചൂട് മുഴുവനായി പോയ ശേഷം മാത്രം തേൻ ചേർക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടുള്ള ഒന്നിൻ്റെ കൂടെയും തേൻ ഡയറക്റ്റ് ചേർത്ത് കഴിക്കരുത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തേൻ്റെ ഗുണമല്ല, നേരെ വിപരീത ഫലമായിരിക്കും കിട്ടുന്നത്. ഇനി നന്നായിട്ട് തേനൊന്ന് മിക്സായി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ശരീരത്തിന് ഗുണകരമായ ഒത്തിരി ന്യൂട്രിയൻറ്റുകൾ ഈ വെളുത്തുള്ളിയിലുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയിൽ ധാരാളമായി സിങ്കും സൾഫറും അടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ വെളുത്തുള്ളി നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വെളുത്തുള്ളിയിൽ ധാരാളമായിട്ട് അല്ലിസിൻ എന്നൊരു ഘടകം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തെ നന്നായിട്ട് റിലാക്സ് ആക്കുകയും പെട്ടെന്ന് ഉറക്കം വരുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉറക്കത്തെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ധാരാളമായി പാലിലും തേനിലുമുണ്ട്. അതിനാൽ തന്നെ ഇവ 3 ചേർന്നിട്ടുള്ള ഈ ഒരു റെമഡി നല്ലൊരു റിസൾട്ടാണ് നമുക്ക് തരുന്നത്. ഇനി എപ്പോഴാണ് ഇത് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, രാത്രിയിലെ ഭക്ഷണശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങുന്നതിന് 1/2 മണിക്കൂർ മുമ്പുമായിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയുടെ അല്ലികൾ കുറച്ചെടുത്തിട്ട് നമ്മുടെ പില്ലോയുടെ അടിയിൽ വെച്ച് കിടക്കുന്നതും നല്ലതാണ്. വെളുത്തുള്ളിയിൽ നിന്ന് വരുന്ന സൾഫർ ഘടകം നെർവസ് സിസ്റ്റത്തിനെ കാമും റിലാക്സ് ആക്കുന്നതിനും ഇങ്ങനെ വെളുത്തുള്ളി വയ്ക്കുന്നത് സഹായിക്കും. അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് കാലിൽ സോക്സുകൾ ഇട്ട് ഉറങ്ങുന്നത് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നതിന് സഹായിക്കും. നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ഈ ഒരു റെമഡിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ മുൻപോട്ട് കാണാനായി നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിലൊന്ന് ഫോളോ ചെയ്യുക. ഒപ്പം ലൈക്കും ഷെയറും ചെയ്യാനും മറക്കില്ലെന്ന വിശ്വാസത്തിൽ ഒത്തിരി സ്നേഹത്തോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ, യുവർ ഓൺ സജോയ്.